ഹലോ ഫ്രണ്ട്, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരൈറ്റം കൊണ്ട് രണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അടിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ജാർ എടുക്കുക, എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പൊ ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ, മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതിനുശേഷം മുകളിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും, അത് നമുക്കൊരു ജഗ്ഗിലേക്ക് മാറ്റിയെടുക്കാം. ഇളക്കാതെ പതിയെ മാറ്റിയെടുക്കുക. നമ്മൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളതാണിത്. അപ്പോൾ പച്ചമാങ്ങൻ്റെ ആ പൊടിയും കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ഇത് കുറുക്കി എടുക്കണം. അപ്പോൾ ആ കുറുക്കി എടുക്കുന്ന സമയം കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു കാര്യം പ്രത്യേകം നോക്കണം, അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ കുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകത്തിന് വേണം, ഈ ഒരു തിക്നെസ്സിന് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ വെച്ച ശേഷം നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഹലുവ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ലൈം ഉണ്ടാക്കാം. അപ്പോൾ ആ വെള്ളം ഒന്ന് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക. കുരുവൊന്നും പെടാതെ അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക.
രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേർക്കണ്ട, നോർമൽ എരിവ് മതി. ഉണ്ടെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി. ഞങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് അരിച്ചെടുത്ത ശേഷം ഒന്ന് അരിക്കുക. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ലൈമും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെൻ്റെ സ്വന്തം പ്രിപ്പറേഷൻ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.